ഇതുപോലെ പെൺപൂക്കൾ വിരിഞ്ഞ് ചിലപ്പോ ചില സമയം വിരിയുന്ന പെൺപൂക്കൾ കൊഴിഞ്ഞു പോവാതെ എല്ലാം അത് കായായിട്ട് മാറാനായിട്ട് ഇതുപോലെയുള്ള കീടനാശിനികൾ സഹായിക്കും. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രീയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോണത് നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് പുഴുക്കേട് അതുപോലെ തന്നെ കായകൾ ഉണ്ടായി കഴിഞ്ഞാൽ കായകളിലൊക്കെ വന്ന് കുത്തി അത് ചെറുതായി പോവുകയും അതുപോലെ തന്നെ അത് കരണ്ട് തിന്നുകയും അതുപോലെ തന്നെ ഫംഗസ് ബാക്ടീരിയ അങ്ങനെയുള്ള കേടുകളൊക്കെ മാറ്റാനായിട്ടുള്ള നല്ലൊരു മരുന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മാത്രമല്ല കേട്ടോ, ഇതുപോലെ പൂ വന്നു കഴിഞ്ഞാൽ പൂ കൊഴിഞ്ഞു പോവുക, അതുപോലെ തന്നെ കായകൾ പെൺപൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ പെൺപൂക്കൾ കൊഴിഞ്ഞു പോവുക, ഇതിനൊക്കെ പരിഹാരമായിട്ട് ഈ മരുന്ന് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ടുള്ള മൂന്ന് സാധനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ കീടനാശി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ നമ്മുടെ അലങ്കാര ചെടികൾക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പൂക്കൾ ഇല്ല, പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു, പൂക്കൾ കീടശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് സമയങ്ങളായി തന്നെ നേരെ വീഡിയോ ഇരിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കാണുന്നെങ്കിൽ ഇതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വീഡിയോ ആദ്യം അവസാനം വരെ കാണാൻ ശ്രമിക്കുക, കാരണം ഇതുപോലെ നമുക്ക് ഈ സമയത്ത് നമുക്ക് പുഴുക്കേടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുഴു മാത്രമല്ല കേട്ടോ, നമ്മൾ മൃദുവായിട്ടുള്ള ശരീരമുള്ള മുഞ്ഞ അതുപോലെ തന്നെ പച്ചപ്പുഴുക്കൾ ഇതൊക്കെ ഓടിക്കാനായിട്ടും അതുപോലെ തന്നെ ഫംഗസ് ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളെയും നമുക്ക് ഈ മരുന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് ഇതിനായിട്ട് നോക്കാം. ഈ കായ കണ്ടില്ല, നല്ലൊരു വളർച്ചയുള്ളൊരു കായയായിരുന്നു ഇതിൻ്റെ ഈ സൈഡിൽ. നമ്മൾ പ്രാണികളാണെന്നുണ്ടെങ്കിൽ പുഴുക്കളൊക്കെ വന്നിരുന്ന് കുത്തിയിട്ടാണ് ഇതുപോലെ ഇതിൻ്റെ വളർച്ച മുരടിക്കുകയും ഇതുപോലെ തന്നെ വളഞ്ഞ രൂപത്തിലാകുകയൊക്കെ ചെയ്യണത്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങളിത് വളരെയധികം നല്ലൊരു കീടനാശിനി തന്നെയാണ്. ഇതിനായിട്ട് വേണ്ടത് ഇതേ ഉണക്കമിളകാണ് കേട്ടോ. വീട് എല്ലാവരുടെ വീട്ടിലും ഉണക്കമിളക് ഉണ്ടാവും, ആരുടെ വീട്ടിലും ഉണക്കമിളക് ഇല്ലാതിരിക്കില്ല. അപ്പോൾ ഉണക്കമിളകാണ് ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ടത്. പിന്നെ വേണ്ടത് നമുക്ക് പുകലയാണ് വേണ്ടത്. ഒരു വളരെ കുറച്ചളവിൽ പുകല, നമ്മുടെ പുകലക്കടകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുകലയുടെ ബാക്കി വരുന്ന വേസ്റ്റ് കണ്ണിയാണിത്. അപ്പോൾ ആ കണ്ണി മതിയാവും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്ക് പിന്നെ ഒരു സാധനം കൂടെ നമുക്ക് വേണം, അത് നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു ജഗ്ഗിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, ഒരു അര ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉണക്കമുളകുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പുകല കണ്ണിയുണ്ട്. ആദ്യം തന്നെ ഈ പുകലയുടെ കണ്ണി നമുക്കിത് ചെറിയ പീസുകളായിട്ടൊന്ന് വെട്ടിയിടണം, എന്നിരുന്നാലാണ് ഇത് വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ആയിട്ട് വരുള്ളൂ. ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് അരിഞ്ഞിടാം. അര ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ദേശം തേ ഇത്രത്തോളം മതിയാവും പുകല. മൃദുവായിട്ടുള്ള ശരീരമുള്ള കീടങ്ങളെയൊക്കെ ഓടിക്കാനായിട്ടും ആയിട്ടൊക്കെ മുളക് വളരെ നല്ലതാണ്. പിന്നെ ഉണക്കമുളക് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടി മിക്സ് ചെയ്ത് കിട്ടാനും നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പൊടിച്ച മുളക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. നല്ല ഉരുവുള്ള മുളക് തന്നെ പൊടിച്ചത് എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മുടെ ഈ അര ലിറ്റർ വെള്ളത്തിലേക്ക് മുളക് പൊടി നമുക്ക് ഒരു രണ്ട് ടീസ്പൂണോളം മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ, ഇത്രത്തോളം മതിയാവും. ഇനി നമ്മുടെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പുകലയുടെ കഷ്ണങ്ങൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുകലയുടെ കഷ്ണങ്ങൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തുരിശാണ് കേട്ടോ. തുരിശ് നമ്മുടെ ബാക്ടീരിയകൾ ഓടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഫംഗസ് ബാക്ടീരിയ സൂക്ഷ്മജീവികളെയൊക്കെ ഓടിക്കാനായിട്ട് തുരിശ് വളരെ നല്ല ഉപകാരപ്രദമായിട്ടുള്ളൊരു സാധനമാണ്. ഇത് നമ്മുടെ വളക്കടകളിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. ഇതുപോലെ കല്ല് രൂപത്തിലാണ് നമുക്ക് മേടിക്കാൻ കിട്ടുക, പാറ രൂപത്തിലാണ് നമുക്ക് തുരിശ് മേടിക്കാൻ കിട്ടുക. പക്ഷേ ഇതുപോലെ പൊടിച്ചിട്ടുള്ളതും തുരിശ് മേടിക്കാൻ കിട്ടുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ മേടിക്കുമ്പോൾ ഇതുപോലെ പൊടിച്ചിട്ടുള്ള തുരിശ് മേടിക്കാൻ ശ്രമിക്കുക, കാരണം എന്നിരുന്നാലാണ് നമുക്കിത് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാൻ പോകാൻ ബുദ്ധിമുട്ടാണ് തുരിശ്, അതുകൊണ്ടാണ് ഇത് പൊടിച്ചത് മേടിക്കാൻ പറയുന്നത്. നമുക്ക് ഏകദേശം ഒരു അര ടീസ്പൂണ് മതി കേട്ടോ, എത്രത്തോളം മതി നമുക്ക് തുരിശ്, ഇതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അര ലിറ്ററിൻ്റെ കണക്കിനാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിത് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് നമുക്കിതൊരു 4-5 മണിക്കൂറിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അല്ല ഇനി ഡയറക്റ്റ് ആയിട്ട് നമുക്കിത് അപ്പം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പുകലയുടെ ആ എഫക്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു 2-3 മണിക്കൂർ നമുക്കിതൊന്ന് വെള്ളത്തിൽ വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്നാലാണ് കറക്റ്റായിട്ട് ആ പുകലയുടെ സ്മെല്ല് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ നമ്മുടെ മരുന്ന് ഒക്കെ ആയിട്ടുണ്ട്, നമുക്ക് 2-3 മണിക്കൂറിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇതിൽ മിക്സായിട്ട് നമ്മുടെ പുകലയുടെ സ്മെല്ലൊക്കെ ഇതിനകത്തോട്ട് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, നമ്മുടെ ചെടികൾക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ചേർക്കുമ്പോൾ നമ്മുടെ ഇരട്ടി വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ചെടികൾക്ക് സ്പ്രൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു 1/2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ 1/2 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അധികം കരടില്ലാത്ത നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അരിച്ചൊഴുത്ത് ഒഴിച്ചു കൊടുത്താൽ വളരെ നല്ലതാണ്. ഇനി നമുക്കിതൊന്ന് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കണ്ടോ, വളഞ്ഞ് ശരിയായിട്ടുള്ള വലിപ്പം വരാതെ ഇരിക്കുന്ന ഒരു കായാണ് കേട്ടത്. അപ്പോൾ ഇതുപോലെ വരാതിരിക്കാനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള മരുന്ന് നമുക്ക് യൂസ് ചെയ്യാം.
ഇതുപോലെ പെൺപൂക്കൾ വിരിഞ്ഞ് ചിലപ്പോൾ ചില സമയങ്ങളിൽ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മുടെ ഇതിലെ സൂക്ഷ്മജീവികൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രാണികൾ, പുഴുക്കളൊക്കെ വന്നിരുന്ന് അതിൻ്റെ തണ്ട് തുരന്ന് തിന്നുകയും അതുപോലെ തന്നെ അത് നശിപ്പിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇതുപോലെയുള്ള ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള കീടനാശിനികൾ നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ ഇലകൾ നമുക്ക് ഇലകൾ തിന്നു തീർക്കുന്ന വണ്ട് ടൈപ്പ് ജീവിയാണിത്. ഇതുപോലെ പെൺപൂക്കൾ വിരിഞ്ഞ് ഈ പെൺപൂക്കളിൽ കണ്ടില്ലേ കുത്തുപാട് കണ്ടില്ലേ, ഇതിൽ ചിലപ്പോൾ പല തരത്തിലുള്ള പ്രാണികൾ വന്നിരുന്ന് കുത്തിയിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ മൃദുവായിട്ടുള്ള ഭാഗങ്ങൾ തിന്ന് തീർക്കുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പെട്ടെന്ന് ഇതിന് വളർച്ച കുറയുകയും ചെയ്യും, ഇത് മുരടിച്ച് വളഞ്ഞ രൂപത്തിലാവുകയും ചെയ്യും. ഒരുപാട് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ കീടശല്യം മൂലം, അതായത് പ്രാണികളുടെ ശല്യം അതുപോലെ തന്നെ പുഴുവിൻ്റെ ശല്യമൊക്കെ മൂലം ഇതിൻ്റെ കായകൾ വളഞ്ഞു പോവുകയും അതുപോലെ തന്നെ വലുപ്പമില്ലാതെയൊക്കെ ആവുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കാരണം. അപ്പോൾ നമുക്കിത് ചെടികൾക്കൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കായയുടെ മുകളിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഇലയുടെ മുകളിലും ഇലയുടെ അടിയിലൊക്കെ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. എന്നിരുന്നാലാണ് ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കീടങ്ങളൊക്കെ പോവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ മഴയില്ലാത്ത സമയത്ത് അടിക്കാൻ ശ്രമിക്കുക. കാരണം മഴ ഒരു 12 മണിക്കൂറെങ്കിലും ഇതിന് മഴ ഒഴിവ് കിട്ടിയാൽ മാത്രമേ അത് അടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ കാലത്തോ അല്ലെങ്കിൽ വൈകിട്ടോ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്നിരുന്നാലാണ് കറക്റ്റായിട്ട് ഇതിൽ നമുക്ക് ഇതിൻ്റെ കീടങ്ങൾ വരുന്ന സമയമാണത്, ആ സമയത്ത് തന്നെ കീടങ്ങൾ നമുക്ക് ഓടിക്കാനായിട്ടും അവരെ നശിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു ചോദിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അടുത്ത് തന്നെ ലൈക്ക് ഓടുന്ന ഓപ്ഷൻ നമുക്ക് തരാം. അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിൽക്കുക. അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. ഇത് ഏതെങ്കിലും അറിയാത്ത സുഹൃത്തുക്കളെ അവർക്കൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോ പറ്റി ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ. അപ്പോൾ ഇലകൾക്കും അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കൾ വരുന്ന പെൺപൂക്കൾക്കൊക്കെ നല്ല മധുരമായിരിക്കും. അപ്പോൾ അത് തിന്നാനായിട്ട് ഒരുപാട് പ്രാണികൾ വരികയും ചെയ്യും. ഇത് അടിച്ചു കൊടുക്കേണ്ടത് കാരണം പെൺപൂക്കൾ വിരിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ശല്യങ്ങൾ വളരെയധികം കൂടും. നല്ല